നമസ്കാരം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വിശ്വരൂപം എന്ന കഥയുടെ ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുകയാണ്. അവയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വിശ്വരൂപം എന്ന കഥയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയതലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള സുധീറിൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സമർത്ഥിക്കുക. സുധീർ ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണ് പറഞ്ഞത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണെന്ന് പറഞ്ഞത് എപ്പോഴാണ്? മിസ് സ്ഥലത്ത് താൻ ഇന്ത്യയിൽ ജനിച്ച് വളർന്നെങ്കിലും ജീവിച്ചത് മുഴുവൻ വിദേശത്താണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ആദർശ സംഹിതയല്ല തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. താൻ ഒരിക്കലും ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടാനും അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അല്പം ഒരു പശ്ചാത്താപത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ടപ്പോഴാണ് സുധീർ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത്? കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. അതായത് മിസ് സ്ഥലത്ത് അവിടെ വിദേശ നാടുകളിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് ഓർക്കാതിരുന്നതിന് അവരെ കുറ്റം അവരുടെ കുറ്റമല്ല എന്നാണ് സുധീർ സമാധാനിപ്പിക്കുന്നത്. ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് ജീവിതം രൂപപ്പെടും. അവിടെ ജീവിച്ചപ്പോൾ അവിടുത്തെ പോലെയായി, ഇവിടെയല്ലല്ലോ, ഇന്ത്യയിലല്ലല്ലോ ജീവിച്ചിരുന്നത്, അവിടെയാണ് ജീവിച്ചിരുന്നത്, അതുകൊണ്ട് അവിടുത്തെ രീതിയിൽ ജീവിച്ചു എന്നേ ഉള്ളൂ എന്നാണ് സുധീർ പറയുന്നത്. അതൊരു വെറുമൊരു സമാധാനിപ്പിക്കൽ മാത്രമാണ് എന്ന് നമുക്കും അറിയാൻ പറ്റും അല്ലേ. കാരണം എവിടെ ജീവിക്കുകയാണെങ്കിലും ഏത് നാട്ടിൽ ജീവിച്ചാലും നമ്മുടെ ജീവിത രീതിക്ക് നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വഴിയുണ്ട് അല്ലേ. ഇപ്പം ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? മിസ് സ്ഥലത്ത് പറയുന്നത് കുടുംബബന്ധങ്ങൾക്ക് താൻ ഒട്ടും തന്നെ വില കൊടുത്തിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതൊരു ഏറ്റുപറച്ചിലാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് ആ അത്രയും വിഷമം, ഈ പ്രത്യേകിച്ച് ഈ വയസ്സായ സമയത്ത് ആ സ്ത്രീ അങ്ങനെ വിഷമിക്കുമ്പോൾ അതിനെ സമാധാനിപ്പിക്കാനാണ് സുധീർ ഇങ്ങനെ പറയുന്നത്. എവിടെ ജീവിക്കുകയാണെങ്കിലും ഇവിടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മളെല്ലാവരും കൂടി ഒരൊറ്റ ഉത്തരം പറയുന്നത് അല്ല അതിൻ്റെ ശരി. നിങ്ങളിതിനെ കുറിച്ച് നന്നായി ചിന്തിക്കുകയും നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുത്തി എടുക്കുകയും അത് തന്നെ എഴുതുകയും ചെയ്യണം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളിതിനെ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. എന്തൊക്കെ ഉത്തരത്തിൻ്റെ സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ മറ്റ് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വേറെയും ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പിന്നെയും പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു രീതിയിൽ പറയുന്നു അല്ലേ. അപ്പോൾ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതുക? ജീവിതം എന്നുള്ളത് ഓരോ സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് രൂപപ്പെടുന്നതാണ് എന്ന് വെച്ച് ജീവിതത്തിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചും പറയുന്നത് ഒരു തവണ വിദേശത്ത് വെച്ച് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ന്യൂയോർക്കിൽ വെച്ച് ഒരു പാർക്കിൻ്റെ അടുത്ത് എന്താണ് വെയിൽ കായാൻ വന്നിരിക്കാറുള്ള വളരെ മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ടുള്ള ഒരു വൃദ്ധൻ ഇവരോട് പറഞ്ഞ് ചോദിച്ച കാര്യം പറയുകയാണ്. എന്താണ്? മാഡം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തെപ്പോലെ അച്ഛനമ്മമാരെ കാണുന്ന ഇന്ത്യ എന്നുള്ളത് അയാളെ സംബന്ധിച്ച് വലിയ ഒരു അത്ഭുതമാണ്. അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് സ്വാമി വിവേകാനന്ദൻ അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവരൊക്കെ അന്തം വിട്ടു എന്ന് കേട്ടിട്ടില്ലേ? കാരണം അവരെ സംബന്ധിച്ചത് വളരെ അന്യമായിട്ടുള്ളൊരു പ്രയോഗമാണ്. സഹോദരി സഹോദരന്മാർ എന്നൊക്കെ വളരെ ഒരു രാജ്യത്തെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തെ ജനങ്ങളെ വേറൊരു രാജ്യത്തു നിന്ന് വന്ന ആൾ വിളിക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ. അത് സാംസ്കാരികമായിട്ടുള്ള വലിയ ഒരു അന്തരം അതിൽ
നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ന്യൂയോർക്കിൽ ഉള്ള ജീവിച്ചിരുന്ന സമയത്ത് ആ വൃദ്ധൻ ഇവരോട് വളരെയധികം അത്ഭുതത്തോടുകൂടി അടക്കി വെച്ച ദുഃഖത്തോടുകൂടി ചോദിക്കാൻ കാര്യം എന്താണ്? അന്നാട്ടിൽ അതല്ല രീതി എന്നുള്ളതാണ്, അത് അവിടുത്തെ സിസ്റ്റം അതല്ല എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം മിസ് സ്ഥലത്ത് ഇന്ത്യയിൽ ജനിച്ചെങ്കിലും ഇന്ത്യൻ ജീവിതമല്ല അവിടെ നയിച്ചിരുന്നത്. ഒരു ഇന്ത്യൻ ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ നയിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ പാശ്ചാത്യരായിട്ടുള്ള വ്യക്തികൾ പാശ്ചാത്യ രീതിയിൽ തന്നെ ജീവിക്കുന്നു, അവർക്കതിൽ കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇന്ത്യക്കാരെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ ഇതൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മിസ് സ്ഥലത്ത് ഇപ്പോഴും ഞാനങ്ങനെ ചെയ്തത് ശരി തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ ഇതിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. മാത്രമല്ല സുധീറിനോട് പറയുകയാണ്, ഭാര്യയോട് പറയണം, മക്കളെ ഒരിക്കലും ആയെ കൊണ്ട് നോക്കിക്കരുത്, താൻ തന്നെ നോക്കണമെന്ന് അവർ ഈ വയസ്സുകാലത്ത് സുധീറിനെ ഉപദേശിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? താൻ ജീവിതത്തിൽ ഒരുപാട് അപരാധങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നും അറിഞ്ഞും അറിയാതെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ളത് അല്ലേ? കാരണം നമുക്കതിന് പരിഹാരമൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്? ഇവർ ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് വളരെയേറെ അവർ വിചാരിക്കുകയാണ്. എന്താണ് സംസ്കാരം എന്നുള്ളതൊക്കെ വേറെ വിഷയം, അതിലേക്ക് അല്ല നമ്മൾ കടക്കുന്നത്. ഈ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചത് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് ഇന്ത്യയിൽ എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ചോദിച്ചത് അയാൾ. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ദൃഢമാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെന്നാണ് പണ്ട് പറയാറുള്ളത്. അങ്ങനെ എന്താണ്, അവിടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ കുറച്ച് പ്രായമായാൽ പിന്നെ അച്ഛനമ്മമാരോടൊപ്പമല്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ മറ്റൊരു വശം എന്താണ്? എല്ലാം സാമ്പത്തികമല്ല അല്ലേ? ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് എല്ലാം സാമ്പത്തികമൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ കൊടുത്തുകൊണ്ടും സഹായിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്, പോകേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൻ്റെ ഒരു കുറ്റപ്പെടുത്തൽ അവരുടെ ഉള്ളിൽ അങ്ങനെ കോറി വലിക്കുന്നുണ്ട്. അതാണ് പരമ്പരാഗതമായ രീതികൾ പലതും നമ്മൾ വലിച്ചെറിയണം. പല ജാതീയമായിട്ടുള്ള പല അനാചാരങ്ങൾ അതൊക്കെയുണ്ട്, അതൊക്കെ നമ്മൾ കളയണം. പക്ഷേ കൈവിടാതിരിക്കേണ്ട ചില ജീവിത സമ്പ്രദായങ്ങളുണ്ട് എന്നുള്ളതാണ് എഴുതാമ്പിക അന്തർജനം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാലത്തിനും ദേശത്തിനും അനുസരിച്ചാണ് ജീവിതം രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ശരിയാണെന്ന് സമ്മതിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതത്തെ നമ്മളാണ് നിയന്ത്രിക്കുന്നത്, നമ്മളാണ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ വേറെ അമേരിക്കയിൽ പോയി എന്നാൽ ഇനി അമേരിക്കക്കാരുടെ പോലെ അങ്ങോട്ട് ജീവിക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ജപ്പാനിലാണ് ജീവിതമെങ്കിൽ ജപ്പാനിലെ പോലെ ജീവിക്കാൻ പറ്റുമോ? എല്ലാം അങ്ങനെ പറ്റില്ല. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ എന്താണ് നടുത്തുണ്ടം തിന്നണം എന്ന് പറയും, പറച്ചിലുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ അങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. അല്ലാതെ അടിമുടി നമ്മൾ മുഴുവൻ മാറി ആ നാട്ടിലെ പോലെ തന്നെ ജീവിക്കണം എന്നുള്ളതല്ല. ഇപ്പോൾ അവിടെ ചെന്ന് പാശ്ചാത്യ രീതി പിന്തുടർന്ന കാരണമാണ് ഇവർ ആയയൊക്കെ വെച്ചത്, മക്കളെ ഒന്നും സ്വയം നോക്കാഞ്ഞത് എന്നാണ് ഇതിലെ ഒരു ധ്വനി. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ കഥയുടെ ഒരന്തരീക്ഷത്തിൽ മാത്രമാണ് ഇതൊക്കെ. അല്ലാണ്ട് ശരിക്കും വിദേശത്ത് ജീവിക്കുന്നവർ ഇങ്ങനെ മക്കളെ നോക്കാതെ ഒക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ള അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള സുധീറിൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. സുധീർ ഇങ്ങനെ പറഞ്ഞത് ഇവരെ സമാധാനിപ്പിക്കാനാണ്. മറിച്ച് എവിടെയായാലും പിന്നെ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാവാത്ത വിധത്തിൽ വിവേകത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലേ? വയസ്സാവുന്ന സമയത്ത് ഈ വയസ്സ് ആയ ഒരു കാലം എന്നുള്ളത് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കഥയെ സത്യത്തിൽ നമ്മൾ സമീപിക്കേണ്ടത്. കാരണം വാർദ്ധക്യത്തിൻ്റെ ചില തിരിച്ചറിവുകളാണ് ഇവിടെ വിഷയം. അപ്പോൾ വയസ്സാകുമ്പോൾ മാത്രം ഇങ്ങനെ ബുദ്ധി ഉദിച്ചാൽ പോരാ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ് സത്യത്തിൽ കഥാകൃത്ത്.
ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം, ഇന്ത്യ എത്ര നല്ല നാടാണ്. വൃദ്ധൻ്റെ വാക്കുകളോടുള്ള പ്രതികരണം കുറിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഭംഗി വളരെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. കാരണം ആ ന്യൂയോർക്കിൽ വെച്ച് കണ്ട വൃദ്ധൻ്റെ വാക്കുകളാണിത്. ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ എത്ര നല്ല നാടാണ്. അങ്ങനെ പറയാൻ എന്താണ് കാര്യം? സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊന്നും നോക്കാതെ കുടുംബ ബന്ധത്തിൽ കുടുംബ അംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇന്ത്യ എന്നാണ് അയാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ഇന്ത്യയെക്കുറിച്ച് വലിയ ഒരു മമത തോന്നുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടിനെ വല്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പറയുക, പല കാര്യങ്ങളിലും അല്ലേ. നമ്മുടെ നാട് ശരിയല്ല, നമ്മുടെ നാട് മറ്റുള്ള നാടുകളെയാണ് നോക്കി പഠിക്കേണ്ടത് എന്ന് കുറേ കാര്യങ്ങളിൽ. കുറച്ചൊക്കെ ശരിയായിരിക്കാം. നമ്മൾ തീർച്ചയായും മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ വൃത്തിയെക്കുറിച്ചൊക്കെ പറയും വളരെ അല്ലേ, വളരെ ഹൈജീൻ ഒക്കെ വളരെ കൃത്യമായിട്ട് അത് പാലിച്ചുകൊണ്ടാണ് വിദേശ നാടുകളിലുള്ള സ്ട്രീറ്റ്സൊക്കെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവിടെ കണ്ടുപഠിക്കണം എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ശരിയാണ്. അതേസമയം ജീവിത മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് വേറെ അഭിപ്രായവും ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ചിലർ പറയും ഇവിടെയുള്ള പോലെ അത്രയും ഒരു എന്താണ് നിർബന്ധമായിട്ട് അങ്ങനെ പിന്തുടരേണ്ട ഒരു കാര്യമല്ല അത് എന്നൊക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാ രാജ്യത്തെയും ഒരു ജീവിത ശൈലിയെക്കുറിച്ച് അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ മൂല്യം കൊടുക്കുന്ന ഒരു ജീവിത സമ്പ്രദായം തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം എന്താണ്? ബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പ് എന്നുള്ളത്, അതില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുമാണ് ശ്രമിക്കേണ്ടത്. ആ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഇവിടുത്തെ ഈ വൃദ്ധൻ്റെ വാക്കുകൾക്ക്, ഇന്ത്യയോടുള്ള വാക്കുകളിൽ ഇന്ത്യയോടുള്ള ഒരു വലിയ സ്നേഹം നിറച്ചത്. അപ്പോൾ കുടുംബബന്ധം ഇല്ലെങ്കിൽ, കുടുംബബന്ധം എന്ന് വെച്ചാൽ ഈ കുടുംബം, ഒരു ഫാമിലി, വീട്ടിലുള്ള അച്ഛൻ, അമ്മ, സഹോദരൻ, അതുമാത്രമല്ല നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അയൽവക്ക ബന്ധങ്ങളുണ്ട് അല്ലേ, അങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. ഏത് ബന്ധമായാലും അതിന് പാവനത്വം കൽപ്പിക്കുക, അല്ലെങ്കിൽ പാവനത്വം എന്നുള്ളത് ശക്തി, വളരെ ശക്തിയോടു കൂടിയിട്ടുള്ള ഒരു ബന്ധമായിരിക്കണമെന്ന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ബന്ധത്തിലും യാതൊരു കെട്ടുറപ്പും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ വിശ്വരൂപം എന്ന ഈ ഒരു കഥ പഠിക്കുമ്പോൾ നാം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജീവിത ബന്ധങ്ങൾക്ക്, ജീവിതത്തെ ജീവിതമാക്കുന്നത് ഇങ്ങനെയുള്ള ചില മൂല്യങ്ങളും ഒക്കെയാണ്, ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെയാണ്. അത് ഇപ്പോൾ അമ്മയും മക്കളും തമ്മിലൊരു ബന്ധമുണ്ടാവുക, സഹോദരങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവുക, ഇതൊക്കെ വളരെ ആവശ്യമുള്ളൊരു കാര്യമല്ലേ. അതിനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ലളിതാംബിക അന്തർജനം ഇത്തരത്തിലുള്ള ഒരു കഥാസന്ദർഭം ഒരുക്കിയത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ വൃദ്ധൻ്റെ വാക്കുകളോടുള്ള പ്രതികരണം എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇനി ബാലാമണി അമ്മയുടെ നാല് വരികൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. രാവിലൊന്നുണരുമ്പോൾ അമ്മയ്ക്കു കൈനീളുന്നു, പൂവുടലേതോ തൊട്ടു തടവാൻ തഴുകുവാൻ, ഏറെ നാളായി കുനുകുന്തള ചുരുൾ ചാർത്താർ നോരിളം ശിരസ്സു തന്മാർ ചേർന്നിട്ടെന്നാകിലും. ഈ വരികളിൽ ആവിഷ്കരിച്ച മാതൃഭാവം മിസ്സ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തിന് എത്രത്തോളം ഇണങ്ങുന്നുണ്ട്? കഥ വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മിസ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം നടത്താനാണ് ചോദ്യം. ഈ വരികളിൽ, ബാലാമണിയമ്മയുടെ ഈ വരികളിൽ ആവിഷ്കരിച്ച മാതൃഭാവം വളരെയേറെ ഹൃദ്യമായിട്ടുള്ള, വളരെ ഗാഢമായിട്ടുള്ള ഒരു മാതൃഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ.
ഇത് മിസ്സസ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നാണ്. ആ മാതൃഭാവവും മിസ്സസ് സ്ഥലത്തുമായി വലിയ ബന്ധം നമുക്ക് ഈ കഥയിൽ കാണുന്നില്ല അല്ലേ. അതേസമയം അവർക്ക് മക്കളെക്കുറിച്ച് വളരെ കൺസേണൊക്കെ ഉണ്ട് അല്ലേ, മക്കളെക്കുറിച്ചുള്ള പരിഗണനയൊക്കെ ഉണ്ട്. മക്കൾ ഏതൊക്കെ സ്ഥലത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ വിളിക്കാറുണ്ട്, അപ്പോൾ അതൊക്കെയുണ്ട്. പക്ഷേ അതിലും ഉപരിയായി നമ്മൾ പറയുമല്ലോ, മാതൃഭാവത്തിന് കൂടുതലായി ഒരു ശക്തിയോടുകൂടി നമ്മൾ അങ്ങനെ അതിനെ കുറിച്ച് പറയാറുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കഥ വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മിസ് സ്ഥലത്തിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ മാതൃഭാവം അത്ര അധികം കാണുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു എന്താണ് ഒരു വില്ലത്തി ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു മോശം കഥാപാത്രമൊന്നുമല്ല. കഥാപാത്രങ്ങളുടെ സ്വഭാവം വെച്ച് നമ്മളവരെ നല്ലത് ചീത്ത എന്ന് പറയുകയല്ല വേണ്ടത്. എല്ലാ കഥാപാത്രങ്ങൾക്കും സാഹചര്യങ്ങളുടേതായ ഒരു സ്വാധീനമുണ്ട്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മിസ് സ്ഥലത്ത് ഔദ്യോഗികമായ വലിയ പദവിക്കനുസരിച്ച് ഭർത്താവിനോടൊപ്പം ജീവിച്ച, ആ ഔദ്യോഗിക പദവിയിൽ ശ്രദ്ധിച്ച, കൂടുതലായിട്ട് ശ്രദ്ധിച്ച, ആ സമയത്ത് ഔദ്യോഗികമായ അത്രയും ഉന്നതമായ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ മറ്റു ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഔപചാരികത എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മുഖമുദ്ര. അത് പ്രത്യേകം സുധീർ പറയുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ ഊഷ്മളത അന്നുണ്ടായിരുന്നില്ല എന്ന് അയാൾ ഓർമ്മിക്കുന്നുണ്ട് അല്ലേ. അതിന് കാരണം എന്താണ്, അന്ന് തികച്ചും ഔപചാരികമായി വളരെ ഫോമലായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റങ്ങൾ. അത് എപ്പോഴും ഒഫീഷ്യലായിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ ഒഫീഷ്യലായിട്ട് എപ്പോഴും ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നീട് അവർക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖിക്കാൻ ഇടവരുത്തിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എന്താണ് അകക്കണ്ണ് തുറക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. ഒരുപാട് തവണ അമ്മ വിളിച്ചിട്ടും അമ്മയൊന്ന് കാണാൻ പോയിട്ടില്ല അവർ അല്ലേ. അതൊക്കെ തന്നെ അവരുടെ ഉള്ളിലിരുന്ന് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് അല്ലേ, പല സാഹചര്യങ്ങൾ കാരണമാണ്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ, കഥ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ആ കഥയുടെ ഒരു സന്ദേശം ചെല്ലേണ്ടത്? നമ്മൾ കഴിവതും വിവേകപൂർണമായിട്ടുള്ള ഒരു രീതിയിൽ, വളരെ അധികം സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകുന്നൊരു സ്വഭാവം അല്ലാതെ ആയിരിക്കുക എന്നുള്ളതാണ്. സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുക എവിടെയായാലും ശരി. നമ്മൾ ഏത് നാട്ടിൽ പോയി ജീവിക്കുകയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന മൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി നമ്മൾ പാലിക്കുക. നാളെ അതുവരെ ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും വളരെയധികം വിട്ടുപോയാൽ പിന്നീട് അതിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് മിസ് സ്ഥലത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്രയും അധികം ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടൊക്കെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. നന്ദി.